ഇന്നേക്ക് 10 വർഷം മുൻപ് ഓഗസ്റ്റ് 15 2011 ലെ എൻ്റെ ഇടവകപ്പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ ഉണ്ട് അപ്പോൾ ആ ഗ്രോട്ടോയ്ക്ക് അരികിൽ നിന്ന് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിഷൻ പരിശുദ്ധ അമ്മ എനിക്ക് നൽകി ആ വിഷനാണ് വാസ്തവത്തിൽ ഇന്ന് ഞാൻ ഈ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ വാസ്തവത്തിൽ എന്നെ ശക്തമായി പ്രേരിപ്പിച്ച ഒരു വിഷനാണ് ആ വിഷൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മ അന്ന് എന്നെ ഒരു വിഷനിലൂടെ കാണിച്ച് അമ്മയുടെ കൈകളിൽ ഈശോ ഇരിക്കുകയാണ് ഉണ്ണിയായ ഈശോയാണ് അമ്മയുടെ കൈകളിൽ ഇരിക്കുന്നത് ആ ഉണ്ണിയും കരങ്ങളിലെടുത്തുകൊണ്ട് അൾത്താരയ്ക്ക് അരികിലേക്ക് പരിശുദ്ധ അമ്മ നടന്നെടുക്കുന്നു ആ അൾത്താരക്കരികിൽ അൾത്താരയുടെ മുകളിൽ ബലിപീഠത്തിന്റെ മുകളിൽ പരിശുദ്ധ അമ്മ ഈശോനെ ഉണ്ണിയായ ഈശോനെ കിടത്തുന്നു പെട്ടെന്ന് തന്നെ ഞാൻ കാണുകയാണ് കാൽവരി മലമുകളിൽ ഉയർത്തപ്പെട്ട ഈശോയുടെ ക്രൂശിത രൂപം എന്നിട്ട് പരിശുദ്ധ അമ്മ എന്റെ ഹൃദയത്തിൽ ഇപ്രകാരം പറഞ്ഞു തരുന്നതായിട്ട് എന്റെ ഉള്ളിൽ എനിക്കിങ്ങനെ കേൾക്കുവാൻ സാധിച്ചു അത് ഇപ്രകാരമായിരുന്നു മോനെ എന്റെ മകൻ കാൽവരി മലമുകളിൽ ഉയർത്തപ്പെട്ട നിമിഷം എന്റെ ഹൃദയത്തിൽ ഉണ്ണിയായി അവനെ കൈരങ്ങളിൽ എടുത്ത ആ നിമിഷമായിരുന്നു അതായത് ഈശോനെ ആദ്യമായി ഉണ്ണിയായി പറഞ്ഞ ഈശോനെ കരങ്ങളിൽ എടുത്ത ആ നിമിഷം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു നിഷ്കളങ്കനായ ഈശോ ദൈവപുത്രനെ കരങ്ങളിൽ എടുത്ത പരിശുദ്ധ അമ്മ ആ അമ്മ അന്ന് ആ കരങ്ങളിൽ എടുത്തപ്പോൾ ഈശോയിലുള്ള ആ നിഷ്കളങ്കത ആ വിശുദ്ധി അതിന്റെ പൂർണ്ണതയിൽ തന്നെ അമ്മ കാണുകയാണ് കാൽവരി മലമുകളിൽ ഈശോ നമ്മൾക്ക് ഓരോരുത്തർക്കുമായി പാപപരിഹാര ബലിയായി തീർന്ന നിമിഷം അമ്മയുടെ ഹൃദയം തകർന്ന നിമിഷമാണ് അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ണിയായി പറഞ്ഞ ഈശോ ആ നിഷ്കളങ്ക കുഞ്ഞിനെ എന്താ പറയുന്നത് ഒരു അമ്മയുടെ കരങ്ങളിൽ ഒരു കുഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അതുപോലെ ആ മാതൃസ്നേഹമാണ് ഈശോയോട് പരിശുദ്ധ അമ്മയ്ക്കുള്ളത് അപ്പോൾ ഈശോ കുരിശിൽ നാം ഓരോരുത്തർക്കുമായി ഉയർത്തപ്പെട്ട ആ നിമിഷം അമ്മയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അമ്മയുടെ ഹൃദയം ഒരു അമ്മയെന്ന വേദന അമ്മയുടെ വേദന അമ്മയുടെ ഹൃദയം പൊളയുന്ന ആ വേദന അത് അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ വേദനയ്ക്കകത്ത് നിന്നുകൊണ്ട് അമ്മ എന്നോട് ആ ഒരു വിഷനകത്ത് അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ് മോനെ ഇതാ ലോകത്തിന്റെ മുഴുവൻ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്റെ മകൻ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ ചുമന്നവനാണ് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് കുരിശിൽ യേശു സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന സന്ദേശം എനിക്ക് പറഞ്ഞു തന്നത് ഞാനത് കേട്ടിട്ടുണ്ടല്ലോ എനിക്കത് മനസ്സിലാക്കി തന്നത് വ്യക്തമാക്കി തന്നത് പരിശുദ്ധ അമ്മയാണ് പറഞ്ഞു തന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മ പറഞ്ഞു ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളെ എന്റെ മകൻ ഏറ്റെടുത്തതാണ് അവൻ കുരിശിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി സകലതും അവൻ പൂർത്തീകരിച്ചു രണ്ട് കൊരിന്ത്യർ 5:21 പറയുന്നുണ്ട് പാപമറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്തിനു വേണ്ടി നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു പരിശുദ്ധ അമ്മയുടെ കൺമുൻപിൽ നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾ ഈശോ വലിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ആ ശിക്ഷ മുഴുവനും പൂർത്തീകരിച്ചിട്ട് ഈശോ പറഞ്ഞ വാക്കാണ് അവസാനം ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു മോനെ ഈ സന്ദേശം നീ സകലരുമായി പങ്കുവെക്കണം സകലരും അറിയണം കുരിശിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത എന്റെ പുത്രനെ കുറിച്ച് അവന്റെ സ്നേഹത്തെ കുറിച്ച് അവൻ തരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവൻ പകർന്നു തരുന്ന വിശുദ്ധിയെ കുറിച്ച് അഭിഷേകത്തെ കുറിച്ച് കൃപകളെ കുറിച്ച് നിറവിനെ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രിയ സഹോദരങ്ങളെ സ്വർഗാരൂപതിയായ പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ് ഈശോയെ ആഴത്തിൽ നമ്മൾ അറിയണം അവൻ കടന്നുപോയ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ അതെന്തിനു വേണ്ടിയാണ് ഈശോ കടന്നുപോയതെന്നും അതിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷയെന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിലനിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ അമ്മ നമ്മളെ വിളിക്കുകയാണ് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈ സ്വർഗാരോപണ തിരുനാളിൽ നമ്മൾ ഈശോനെ ആരാധിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ സൗരഭ്യം അനുഭവിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്കായിരിക്കാം ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.